ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 2-ഉം 3-ഉം വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 2-ഉം 3-ഉം വാക്യങ്ങൾ. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക്ക എന്നു പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഈ സംഭവം നല്ലവണ്ണം അറിയാം. ആമീൻ. കർത്താവായ യേശു ഒരിക്കൽ ആമീൻ മലയിൽ നിന്ന് കയറി ആമീൻ താഴോട്ട് വരുമ്പോൾ, ആമീൻ സ്തോത്രം, ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരികയാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യേശുവെ അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുക. എന്താണ് കുഷ്ഠരോഗി യേശുവിനോട് പറയാനുള്ള കാരണം എന്താണ്? ആമീൻ. അന്നത്തേതായ പ്രമാണം അനുസരിച്ച് ഒരു യഹൂദൻ ഒരു കുഷ്ഠരോഗിയെ തൊടുവാൻ പാടില്ല. കുഷ്ഠം നിറഞ്ഞവൻ്റെ അടുത്ത് സംസാരിക്കുവാനോ അവനെ തൊടുവാനോ അവനോട് ആമിൻ സ്തോത്രം സംസാരിക്കുവാനോ ഒന്നും പാടില്ലാതെ വിലക്ക് കൽപ്പിച്ചതായ ആ സമയത്ത് പ്രത്യേകിച്ച് യഹൂദൻ ആമിൻ ഒരു കുഷ്ഠരോഗിയുമായി സംഭാഷിക്കാൻ പോലും പാടില്ല. ആമിൻ കുഷ്ഠരോഗിയെ ദൂരത്ത് കാണുമ്പോൾ, ആമിൻ ഒന്ന് കുഷ്ഠരോഗി ആമിൻ യഹൂദനെ ദൂരത്ത് വെച്ച് കാണുവാണെങ്കിൽ കുഷ്ഠരോഗി മാറിപ്പോകണം, അല്ലെങ്കിൽ യഹൂദൻ മാറിപ്പോകണം. എന്നാൽ ഇവിടെ ആമീൻ ഈ കുഷ്ഠരോഗിക്കൊരു കാര്യം മനസ്സിലായി. ആമീൻ മറ്റുള്ളവരെ പോലെയല്ല ഈ യേശു. ആമീൻ യേശുവിൻ്റെ അടുക്കൽ കടന്നു ചെന്നാൽ ആരെയും തള്ളിക്കളയുകയില്ലെന്നുള്ളതായ ഒരു ചിന്ത തൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുവാനിടയായി. അതെ, നമ്മുടെ കർത്താവ് ആരെയും തള്ളിക്കളയാത്ത കർത്താവാണ്. തിരുവചനം പറയുകയാണ്, ആമീൻ ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി കൈവിടുകയില്ല. അതെ, അനാഥരായി കൈവിടാത്ത നല്ല കർത്താവ്, ഉപേക്ഷിക്കാത്ത നല്ല കർത്താവ്. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നിട്ട് ആമീൻ കുഷ്ഠരോഗി ചോദിക്കുകയാണ്, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുക. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആമീൻ സ്തോത്രം ആമീൻ നിറഞ്ഞു നിൽക്കുന്നത് ആമീൻ യഹൂദന്മാർ ഒരിക്കലും സംസാരിക്കുകയില്ല, യഹൂദന്മാർ ആരെയും തൊടുകയില്ല. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ഒരു പക്ഷേ അവൻ കണ്ടേക്കാം, യേശു ഞാൻ ആ വ്യാധ്യസ്ഥരെ തൊട്ട് സൗഖ്യമാക്കുന്നത്, ഞാൻ ആ വ്യാധ്യസ്ഥർ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ യേശു അവർക്കെല്ലാം സൗഖ്യമാക്കി, അവങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ട് ചെല്ലുന്നതും അനേക രോഗികൾ സൗഖ്യമാകുന്നതൊക്കെ അവൻ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആമീൻ ഒരു പ്രത്യാശ ഉളവാക്കുവാനിടയായി. തീർച്ചയായും ആമീൻ സ്തോത്രം, യേശുവിൻ്റെ അടുക്കൽ കടന്നു ചെന്നാൽ തീർച്ചയായും എനിക്കൊരു സൗഖ്യമുണ്ടാകും. ആമീൻ എന്നെ ആമീൻ യേശു കൈവിടുകയില്ലെന്നുള്ളതായ ഒരു ആമീൻ ആ ഹോപ്പോടുകൂടെ അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, യേശുവേ അങ്ങയ്ക്ക് എന്നോട് മനസ്സുണ്ടെങ്കിൽ സൗഖ്യമാക്കണം. അതെ, ആമീൻ അശുദ്ധനായ ഒരു വ്യക്തിയാണ് ആമീൻ. ലേവ്യ പുസ്തകം 13-ാം അധ്യായവും 14-ാം അധ്യായവും 2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ കുഷ്ഠരോഗിയെ കുറിച്ച് അവിടെ കാണുന്നത് ഇപ്രകാരമാണ്, ഒരുവൻ്റെ ശരീരത്തിൽ ആമീൻ അവൻ്റെ ത്വക്കിൽ വെള്ളപ്പാടുകൾ ഉണ്ടായാൽ അവൻ ചെന്ന് പുരോഹിതനെ കാണിക്കണം. പുരോഹിതൻ ആമീൻ ആ വെള്ളപ്പാടുകൾ കണ്ടിട്ട് ആമീൻ 7 ദിവസത്തേക്ക് ആമീൻ അവനെ വാതിലിനകത്ത് അടച്ച് ആമീൻ പൂട്ടി വെക്കണം 7 ദിവസം. പിന്നെ 7-ാമത്തെ ദിവസം പുറത്തു വന്ന് പിന്നെയും പുരോഹിതനെ കാണിക്കണം ആമീൻ. പിന്നെയും ആമീൻ ആ ശരീ ആമീൻ ആ പുരോഹിതൻ ആ കുഷ്ഠരോഗിയുടേതായ ശരീരത്തിലേക്ക് ആമീൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയുടേതായ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ആമീൻ ആ വെള്ളപ്പാടുകൾ പടർന്നിട്ടില്ലെങ്കിൽ, സ്പ്രെഡായിട്ടില്ലെങ്കിൽ പിന്നെയും 7 ദിവസത്തേക്കിന് ആമീൻ അവനെ ആമീൻ റൂമിനകത്തിട്ട് അടച്ചു വെക്കണം. 7-ാമത്തെ ദിവസം പിന്നെയും അവൻ പുറത്തു വന്നിട്ട് പുരോഹിതനെ കാണിക്കും. ഇപ്രകാരം ആമീൻ പ്രമാണമുള്ളപ്പോൾ ആമീൻ ഒരു പക്ഷേ ആ ത്വക്കിൽ ആമീൻ വെള്ളപ്പാടുകൾ സ്പ്രെഡാകാതിരുന്നാൽ ആമീൻ പുരോഹിതൻ പറയും, നിനക്ക് യാതൊരു കുഴപ്പമില്ല. ആമീൻ അവൻ ചെന്ന് കുളിച്ച് ആമീൻ സ്തോത്ര വസ്ത്രം മാറി കുളിച്ച് ശുദ്ധനായി അവൻ പാളയത്തിലേക്ക് കടന്നു വരണം. ഒരു പക്ഷേ അവൻ്റെ ശരീരത്തിൽ ആമീൻ അവൻ്റെ ത്വക്കിൽ ആമീൻ സ്തോത്രം ആ പാടുകൾ സ്പ്രെഡായാൽ ആമീൻ സ്തോത്രം രോഗം ആ ലക്ഷണങ്ങൾ അവൻ്റെ ശരീരത്തിൽ പുരോഹിതൻ കണ്ടാൽ ആമീൻ
പുരോഹിതൻ വിളിച്ചു പറയണം അവൻ അശുദ്ധനാണെന്ന്. ഒരുവന്റെ ശരീരത്തിൽ കുഷ്ഠം കടന്നു വന്നാൽ ആമിൻ പുരോഹിതൻ അശുദ്ധനെന്ന് വിളിച്ചു പറയുമ്പോൾ ആമിൻ ആ വ്യക്തി കുഷ്ഠരോഗി സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനാണ്. അവനുമായിട്ട് ആരും ബന്ധം പുലർത്തുകയില്ല. അവനോട് സ്നേഹിക്കുവാൻ ആരുമില്ല. അവനെ തൊടുവാൻ ആരും മുൻപോട്ട് വരികയില്ല. കുഷ്ഠരോഗി സമൂഹത്തിൽ അറുപ്പാണ്, അശുദ്ധനാണ്, ആർക്കും വേണ്ടാത്തവനാണ്. അപ്രകാരം ഒരു പ്രമാണം ഉള്ളപ്പോൾ ആർക്കും വേണ്ടാത്തവനെ, ആർക്കും ആമിൻ സ്തോത്രം തൊടാത്തവനെ, ആമിൻ സമൂഹം ഒറ്റപ്പെട്ടവനെ, ഇതാ ആമിൻ ആ കുഷ്ഠരോഗി ആ വ്യക്തി യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. യേശു പറഞ്ഞു, നീ എന്താ എന്നോട് ചോദിക്കുന്നത്? മനസ്സുണ്ടെങ്കിലോ? അതെ, എനിക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് യേശു വായും കൊണ്ട് ആമിൻ സൗഖ്യമാക്കിയില്ല, വായും കൊണ്ട് ആമിൻ ശുദ്ധമാക്കുക എന്ന് പറയാതെ പ്രമാണമുള്ളപ്പോൾ തന്നെ ഒരു യഹൂദൻ ആമിൻ കുഷ്ഠരോഗിയെ തൊടരുതെന്നുള്ളതായ പ്രമാണം ഉള്ളപ്പോൾ തന്നെ ആ പ്രമാണത്തെ വിലക്കിക്കൊണ്ട് കുഷ്ഠരോഗിയുടെ മീത് തന്റെ അവന്റെ ശരീരത്തിലേക്ക് തന്റെ കൈ നീട്ടി തൊടുവാനിടയായി. പ്രൈസ് ദ ലോർഡ്. യേശു തൊട്ടപ്പോൾ അവന്റെ കുഷ്ഠം മാറുവാനിടയായി. പ്രിയമുള്ളവരെ, കുഷ്ഠരോഗിയെ മാതാപിതാക്കൾക്ക് വേണ്ട, കുഷ്ഠരോഗിയെ സമൂഹത്തിന് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, ആമിൻ കൂട്ടുകാർക്കും വേണ്ട. ഒറ്റപ്പെട്ടവനാണ്, തള്ളിക്കളഞ്ഞവനാണ്. എന്നാൽ ആർക്കും വേണ്ടാത്തതായ ആ കുഷ്ഠരോഗിയെ യേശു സ്നേഹിക്കുവാനിടയായി. അതെ, നമ്മുടെ കർത്താവായ യേശു തള്ളിക്കളഞ്ഞവരെ സ്നേഹിക്കുന്ന ഒരു നല്ല യേശുവിനെയാണ് നാം പിൻപറ്റുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ആമിൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തേതായ കാലഘട്ടങ്ങളിൽ കുഷ്ഠമെന്ന് പറയുന്നത് ആമിൻ സ്തോത്രം പാപത്തെ കുറിക്കുന്നതാണ്. ആമിൻ ഒരു പക്ഷേ ഈ കുഷ്ഠരോഗിയെ പോലെ നമ്മുടെ ശരീരത്തിൽ കുഷ്ഠമില്ലെങ്കിലും ആമിൻ സ്തോത്രം പാപസംബന്ധമായ കുഷ്ഠത്തിൽ ആരെങ്കിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ സ്നേഹിത, അവരോട് ആമിൻ സ്തോത്രം ദൈവത്തിനൊരു ദൂത് പറയുവാനുണ്ട്. അവരെ നോക്കി, ആമിൻ ഇന്ന് പകലിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ മോചിക്കുവാൻ ഇതാ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ 2021 വർഷങ്ങൾക്ക് മുമ്പായി കർത്താവായി യേശു മുൾക്കിരീടം ചൂട്ടപ്പെട്ടവനായി, ആമിൻ കൈകളിലും കാലുകളിലും ആണി അടിച്ചവനായി, മുഴുവൻ ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന് യേശു കർത്താവ് കാൽവരിൽ മരിക്കുവാനിടയായി. തിരുവചനം പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപം കുഷ്ഠമാണ്. ആമിൻ, പാപം ഉള്ളിടത്തോളം ആമിൻ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകുകയില്ല, സമാധാനം ഉണ്ടാകുകയില്ല. എന്നാൽ പാപത്തെ ഉപേക്ഷിച്ച് യേശുവേ ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ രക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ, ആമിൻ യേശുവേ ഞാൻ നിന്റെ പൈതലാൽ ജീവിക്കുന്നെന്ന് ആര് പറയുന്നുവോ അവരെ ആമിൻ യേശു സ്നേഹിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ അവരുടെ പാപങ്ങളെല്ലാം കഴുകി യേശു അവരെ ശുദ്ധീകരിച്ച് തൻ്റെ പൈതലായി തീർക്കുവാൻ ആ കർത്താവ് മതിയായ ദൈവമാണ്. ഇന്ന് പകലിൽ ആമിൻ ഒരു പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹിത, താങ്കൾ ഒരു പക്ഷേ സമൂഹത്താൽ തള്ളപ്പെട്ടവനായിരിക്കാം, ആരും നിങ്ങളെ സ്നേഹിക്കുവാൻ ആരുമില്ലാത്തവരായിരിക്കാം, ആമിൻ ഒരു പക്ഷേ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കാം. എന്നാൽ ഇന്ന് പകലിൽ ഒരു സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ആ യേശു നിങ്ങളെ ആമിൻ വിളിക്കുകയാണ്. ആമിൻ യേശു ആരെയും കൈവിടാത്തവൻ, ആർക്കും വേണ്ടാത്തവരെ ആമിൻ യേശു സ്നേഹിക്കുന്ന ദൈവമാണ്. തള്ളിക്കളഞ്ഞവരെ സ്നേഹിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. ആ യേശുവിങ്കിലേക്ക് ഹൃദയം കൊടുക്കാമോ? ഒരിക്കൽ ഒരു മോവാബ്യ സ്ത്രീ അവളെങ്ങനെയോ മനസ്സിലായി തൻ്റെ അമ്മായിയമ്മ വിളിക്കുന്നതായ ആ ദൈവം ജീവനുള്ള ദൈവമാണെന്ന്, ആ ദൈവത്തിന് ശക്തിയുണ്ട്, ആ ദൈവത്തിന് കണ്ണുണ്ട്, ആ ദൈവത്തിന് ചെവിയുണ്ട്, ആ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, ആ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം മരുളുന്നതായ ജീവനുള്ള ദൈവമാണെന്നുള്ളത് ആമിൻ മോവാബ്യ സ്ത്രീയായ രൂത്ത് മനസ്സിലാക്കുവാനിടയായി. തിരുവചനം പറയുന്നു, പ്രമാണം ആമിൻ യഹൂദന് കൊടുത്തപ്പോൾ ഇപ്രകാരമാണ്, മോവാബ്യന്മാർ ആമിൻ മോവാബ്യർ ആമിൻ അവര് ശപിക്കപ്പെട്ടവരാണ്, അവര് ആമിൻ അശുദ്ധമുള്ളവരാണ്, ദൈവസന്നിധിയിൽ അവർ കടന്നു വരാൻ പാടില്ല, 10 തലമുറയോളം അവർ ദൈവസന്നിധിയിൽ കടന്നു വരാൻ പാടില്ലെന്ന് പ്രമാണമുള്ളപ്പോൾ ഇതാ രൂത്ത് എന്ന സ്ത്രീ, ആ മോവാബ്യ സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടി, കർത്താവിനെ കണ്ടുമുട്ടി, അവളുടെ ജീവിതം പകർന്നു. ഹല്ലേലൂയ്യ! ഒരു സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് വിളിച്ചപേക്ഷിക്കുമ്പോൾ
ഉത്തരം വരുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ളത്. ആമിൻ. ആര് കൈവിട്ടാലും കൈവിടാത്ത ഒരു കരുതുന്ന നല്ല കർത്താവ് ഉണ്ടെന്നുള്ളത് അവൾ മനസ്സിലാക്കി. ആ യേശുവിൻ്റെ പുറകെ, ആ കർത്താവിൻ്റെ പുറകെ, ആ നല്ല ഗുരുവിൻ്റെ പുറകെ, ആമിൻ സ്തോത്ര സ്നേഹിതൻ്റെ പുറകെ അവൾ കടന്നു പോകുവാനിടയായി. പ്രിയമുള്ളവരെ, ആർക്കും വേണ്ടാത്തതായ മോവാബിയ സ്ത്രീയെ, ആ രൂത്തിന് യേശുവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം ആമിൻ കൊടുക്കുവാനിടയായി. അവൾ യേശുവിൻ്റെ പൈതലായി മാറുവാനിടയായി. അവൾ യേശുവിൻ്റെ മകളായി തീർന്നപ്പോൾ എന്താണ് തിരുവചനം പറയുന്നത്? ആമിൻ സ്തോത്രം. യേശു അവളുടെ വംശത്തിൽ ആമിൻ ജനിക്കുവാനിടയായി. ആമിൻ. തിരുവചനം പറയുകയാണ്. ആമിൻ. ഹല്ലേലൂയ. രൂത്ത് യേശുവിൻ്റെ അമ്മച്ചിയായി മാറുവാൻ ആമിൻ കർത്താവ് സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ആമിൻ സമൂഹം തള്ളിക്കളഞ്ഞവരെ, സമൂഹം വെറുത്തവരെ, ആർക്കും വേണ്ടാത്തവരെ, ആമിൻ നീ അശുദ്ധനാണ്, നീ ഇങ്ങോട്ട് കടന്നു വരല്ലെന്ന് പറഞ്ഞ് വിധി കൽപ്പിച്ചവരെ യേശു സ്നേഹിക്കുന്നു. ഇന്നും ആ യേശുവിൻ്റെ സ്നേഹം മാറിയിട്ടില്ല. ആ യേശുവിൻ്റെ സ്നേഹം അതുല്യമാണ്. ആ സ്നേഹം ഇന്ന് പകലിൽ മാടി വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ സ്നേഹത്തിന് മുൻപിൽ കർത്തവനില്ല, വെളുത്തവനില്ല. ആ സ്നേഹത്തിന് മുൻപിൽ ജാതി വർണ്ണമില്ല. ആ സ്നേഹത്തിന് മുൻപിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനോ ഒന്നുമില്ല. ആ ആ യേശു എല്ലാവരെയും സ്നേഹിക്കുകയാണ്. ആ യേശുവിങ്കിലേക്ക് നാം കടന്നു വരുവാണെങ്കിൽ, യേശുവിങ്കിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാണെങ്കിൽ, യേശുവിനെ പിന്തുടരുവാണെങ്കിൽ, ആ യേശു ആമിൻ നമ്മെ കൈവിടുകയില്ല. ആ യേശുവിന്റെ സ്നേഹം ലോകത്തോട് തീരുന്നതല്ല. യേശുവിന്റെ സ്നേഹം നിത്യത വരെ ആമിൻ നമ്മെ എത്തിക്കുന്ന ആ സ്നേഹമാണ്. ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതെ, ആമിൻ തള്ളിക്കളഞ്ഞവരെ സ്നേഹിക്കുന്ന യേശു, യേശുവിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ആമീൻ ഒരു പാട്ടുപാടി കർത്താവ്.